ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ രാവിലെ സമയം വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ അവസരമൊരുക്കി തന്നല്ലോ. ഇന്ന് രാവിലത്തെ വചന ധ്യാനത്തിനായി നമുക്ക് സദൃശ്യവാക്യം 15-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം, സന്തുഷ്ട ഹൃദയനോ നിത്യം ഉത്സവം. ഇവിടെ വായിച്ച വേദഭാഗത്തിൽ നമുക്ക് ലൗകിക മനുഷ്യന്റെ ദൃഷ്ടി വെച്ച് വായിച്ചാൽ നമുക്ക് ചിലപ്പം തോന്നിപ്പോകും. അരിഷ്ടനായ ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഈ ലൗകിക മനുഷ്യൻ പാവപ്പെട്ടവനായിക്കോട്ടെ, അവരുടെ ജീവിതം മുഴുവൻ ദുഃഖത്തിലാണ്, പ്രയാസത്തിലാണ്. പക്ഷെ ലൗകിക നന്മകൾ അനുഭവിക്കുന്നവൻ എപ്പോഴും സന്തോഷവാനായിരിക്കുന്ന ലോകം ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളൊരു ദൈവ പൈതലായിരിക്കുമ്പോൾ നമുക്ക് ഈ വചനം ഒന്ന് ശ്രദ്ധയോടെ നമുക്ക് വായിക്കാം. ദൈവാത്മാവ് എന്തുവാ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്? സർവശക്തനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പം, മനുഷ്യന്റെ കണ്ണ് തുറന്നപ്പം, വേണ്ടിയതിൻ്റെ അപ്പുറം ദൈവം എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പാപം അവനെ പിടികൂടുന്ന മുമ്പേ മനുഷ്യന്റെ അവസ്ഥ, അവൻ തൃപ്തനായിരുന്നു, സന്തോഷവാനായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അവൻ നിരാശനല്ലായിരുന്നു, ഭാരങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷെ സാത്താൻ ദൈവത്തിൻ്റെ തുല്യൻ ആകുമെന്ന് പറഞ്ഞുള്ള ആ ഒരു ആകർഷണം മനുഷ്യന് കൊടുത്ത ആ പരീക്ഷ കൊണ്ടുവന്നപ്പം മനുഷ്യൻ ആ പരീക്ഷയിൽ വീണു. അന്നു മുതൽ ജീവന്റെ സ്രോതായ ദൈവമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യൻ നിരാശയും പ്രയാസത്തിൽ ദുഃഖത്തിലും ഓരോ ദിവസവും കടന്നു പോകുന്നുണ്ട്. തൻ്റെ ബുദ്ധി ഉപയോഗിച്ചും കഠിന അധ്വാനം മുഖാന്തരം മനുഷ്യൻ ഒത്തിരി കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷെ ദൈവമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തി എത്ര നേട്ടങ്ങൾ ചെയ്താലും ഒരിക്കലും തൃപ്തനല്ല, സന്തോഷവാനല്ല. അതുകൊണ്ട് ആ മനുഷ്യൻ പുതിയ പുതിയ രീതികൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്, എങ്ങനെയെങ്കിലും തൃപ്തനാകുവാൻ, സന്തോഷം അനുഭവിക്കുവാൻ. പക്ഷെ ദൈവത്തെ വിട്ടു മാറി മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അവൻ്റെ ശ്രമങ്ങളെല്ലാം പാപത്തിൻ്റെ കുഴിയിൽ അവനെയും പിന്നെയും ആഴത്തിലേക്ക് ഇറക്കുക, അവൻ്റെ ജീവിതം പിന്നെയും നാശത്തിലേക്ക് ഒഴുക. നമ്മൾ ഒരിക്കലും ചിന്തിക്കല്ലേ, ലോകത്തിൻ്റെ സുഖധനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളെല്ലാം മാറ്റുന്നേ. ഈ ലോക മനുഷ്യൻ എത്ര ധനവാനായിരുന്നാലും അവൻ്റെ ജീവിതം ഒന്ന് നോക്കിക്കേ, അവർക്ക് സുഖമായിട്ട് രാത്രി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. പക്ഷെ ഒരു വ്യക്തി ദൈവത്തിൻ്റെ ശരണത്തിൻ്റെ ചിറകിൻ്റെ താഴെ വരുമ്പോൾ അവൻ്റെ ചെറിയ കുടിലാണെങ്കിലും അത് സ്വർഗമായിരിക്കും. അവൻ ഓരോ ദിവസവും ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നു. വചനം പറയുന്ന പോലെ സന്തുഷ്ടനായ ഹൃദയമോ നിത്യം ഉത്സവമാ അനുഭവിക്കുന്നത്. ഒരു ദൈവ പൈതലിന് മനസ്സിലാകുന്ന ഒരു വിഷയം, എനിക്ക് ദൈവത്തിൻ്റെ തുല്യമാകേണ്ട ആവശ്യമില്ല, സ്വയമേ സ്വാതന്ത്ര്യനായ നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യം ആ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിൻ്റെ കുറവില്ല. ദൈവം ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്ത് പാലും തേനും ഒഴുകുന്ന ആ നാട്ടിലേക്ക് ദൈവം കൊണ്ടു. പക്ഷെ അവർക്ക് ഒരിക്കലും ആ വാഗ്ദത്ത നാട്ടിലെ അനുഗ്രഹങ്ങൾ വേണ്ടിയ പോലെ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ ദൈവത്തിൻ്റെ ഹിതത്തിൽ നിന്ന് മാറിപ്പോയി. അവൻ്റെ പാപം നിറഞ്ഞ ജീവിതം ദുഷ്ടത നിറഞ്ഞതായിരുന്നു. അവൻ്റെ ജീവിതം മുഴുവനും ദുഃഖത്തിലും പ്രയാസത്തിലായിത്തീർന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറയുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനെ കുറിച്ച് മുട്ടുണ്ടാകത്തില്ല. അതിൻ്റെ അർത്ഥം ദാവീദിനെ ദൈവം രാജാവാക്കിയപ്പം ലൗകികമായ ധനം കൊണ്ടാണോ അനുഗ്രഹിച്ചത്? ദാവീദിൻ്റെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചേ, എത്ര പ്രശ്നവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടും എത്ര അനുഭവങ്ങൾ ദാവീദിനുണ്ട്.
വനത്തിലൊക്കെ ഒളിവിൽ എത്ര നാൾ നിന്നു. സ്വന്തം ജനത്തിൻ്റെ മുമ്പേ പരസ്യ കാഴ്ചയായി തീർന്നു. മരണത്തിൻ്റെ താഴ്വരെയെന്ന് ആ അനുഭവത്തിൽ നിന്ന് എത്ര പ്രാവശ്യം കടന്നുപോയി. പക്ഷേ ഈ എല്ലാ സാഹചര്യങ്ങളിലും ദാവീദിൻ്റെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞിരുന്നു. കാരണം കർത്താവിൻ്റെ ആ വടി അവന് ആശ്വാസമായിരുന്നു. ഇടയൻ്റെ ആ വടി അവന് ആശ്വാസം നൽകി. ദൈവത്തിൻ്റെ ആ സന്തോഷം, ശത്രുവിടെ മുമ്പേ ദൈവം ഒരു മേശ ദാവീദിന് ഒരുക്കിക്കൊടുത്തു. ആ മേശ ഒരുക്കിക്കൊടുത്ത് കൊട്ടാരത്തിൻ്റെ അകത്ത് സ്വർണത്തിൻ്റെ പ്ലേറ്റിലല്ല, പക്ഷെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ ആർക്കും കാണാൻ കഴിയാത്ത ആ ദൈവമായിട്ടുള്ള ആ സാന്നിധ്യത്തിൽ ദാവീദ് ആ മേശയിൽ ഭക്ഷിച്ച് തൃപ്തനായി. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാ സമയം അനുഭവിച്ചു. മരണത്തിൻ്റെ താഴ്വരയുടെ അനുഭവത്തിൽ നിന്ന് പോയപ്പോഴും സന്തോഷവാനായിട്ടാണ് പോയത്. ആ സന്തോഷത്തിൻ്റെ സന്തോഷവും ആനന്ദം നമുക്ക് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ കാണാമല്ലോ. എത്ര ജനത്തിന് ആശ്വാസത്തിൻ്റെ കാരണമായി തീർന്നു ഈ സങ്കീർത്തനങ്ങൾ. ദാവീദിൻ്റെ പോലെ തന്നെയായിരുന്നു ഏലിയാവിൻ്റെ ജീവിതം. ദൈവത്തിൻ്റെ ദാസൻ കെരീത്തിൻ്റെ തോട്ടിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. അതേസമയത്ത് കൊട്ടാരത്തിൽ വസിക്കുന്ന അഹാബ് രാജാവ് രാത്രി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല, ബുദ്ധിമുട്ടി നിരാശപ്പെട്ട്. എത്ര കഷ്ടതയിലാ രാജാവായിരിക്കുന്നത്. ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോയ ഒരു രാജാവിൻ്റെ ജീവിതം, രാത്രി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. അതേസമയത്ത് ഏലിയാവോ ദൈവം തൻ്റെ ദാസന് വേണ്ടി മേശ ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുത്ത ജാതിയുടെ രാജാവ് അഹാബ്. അഹാബിൻ്റെ ജീവിതവും ഏലിയാവിൻ്റെ ജീവിതവും എത്ര വ്യത്യാസം. അഹാബിൻ്റെ ജീവിതം ദുഷ്ടത നിറഞ്ഞിരുന്നു, പക്ഷെ ഏലിയാവോ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ സന്തോഷം അനുഭവിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ചു. അവൻ്റെ ഏത് സാഹചര്യമായിരുന്നാലും ഓരോ ദിവസവും അവനു നിത്യ ഉത്സവം പോലായിരുന്നു. അവൻ നിരാശനായി മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും സ്വർഗം അവനു വേണ്ടി അപ്പം ഒരുക്കി കൊടുത്തു. ആ അപ്പം ഭക്ഷിച്ച് യഹോവയുടെ പർവ്വതം വരെ ഓടി. ഇന്ന് രാവിലെ സമയം നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പാതയിൽ നടക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ സ്വർഗത്തിൻ്റെ ആ സന്തോഷം എപ്പോഴും അനുഭവിക്കുവാൻ. ലോകം ദുഷ്ടത നിറഞ്ഞിരിക്കുന്നു, പക്ഷേ കർത്താവേ സ്വർഗത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കുവാൻ നീ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ആ സ്വർഗത്തിൻ്റെ ആ സാന്നിധ്യത്തിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിനെ ആനന്ദിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കുമ്പോൾ ആ സന്തോഷം വിവരിക്കുവാൻ പോലും കഴിയത്തില്ല. ജീവിതത്തിൽ എത്ര കൊടുങ്കാറ്റുകൾ വന്നാലും തളർന്നു പോകത്തില്ല. സ്വർഗീയ മന്നാടെ ആ ഉത്സവം ഭക്ഷിച്ച് ഓരോ ദിവസവും കർത്താവിൽ ബലപ്പെട്ട് അവൻ്റെ ലക്ഷ്യത്തിൽ അവൻ എത്തും. നമ്മൾ ദൈവ പൈതലായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് പ്രത്യാശയോട് നമുക്ക് നമ്മുടെ ഓട്ടം തികയ്ക്കാം. ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ലൗകിക മനുഷ്യനാ ഭാരപ്പെടുന്നത്, ദുഃഖിക്കുന്നത്. നമ്മൾ ഭാരപ്പെട്ടാൽ ആ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോവും. നമുക്ക് കർത്താവിൽ ശരണപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നിൻ്റെ വചനത്തിനായി സ്തോത്രം. നീ ഞങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവേ നിന്നിൽ ശരണപ്പെട്ട് നിന്നിൽ ആശ്രയിച്ച് നിന്നിൽ ബലപ്പെട്ട് നീ ഞങ്ങൾക്ക് ഉറുക്കി തരുന്ന മേശയിൽ ഭക്ഷിച്ച് തൃപ്തരായി ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാ മാനമഹത്വം നിനക്കായി അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറാനാഥ.